പ്രസിഡന്റ്, ഓ നിങ്ങൾക്ക് ഈ വോട്ടിംഗ് മെഷീനോടാണോ പഴയ ബാലറ്റിനോടാണോ താല്പര്യം? ഏത് വേണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നാ പറയും? അങ്ങനെ ചോദിച്ചാൽ പഴയ ബാലറ്റ് കടലാസ് തിരിച്ചു കൊണ്ടുവരണമെന്നേ ഞാൻ പറയും. അതിൽ കുത്തുമ്പോഴുള്ള സുഖം ഇതിൽ ഞെക്കുമ്പോൾ കിട്ടില്ല ചാനെ. ഇത് സുഖത്തിൻ്റെ മാത്രം കാര്യമല്ലല്ലോ, വിശ്വാസത്തിൻ്റെ കൂടെ പ്രശ്നമല്ലേ? നമ്മൾ നമ്മുടെ ചിഹ്നത്ത് കുത്തുമ്പോൾ വോട്ട് നേരെ താമരയ്ക്ക് പോകുകയെന്ന് വെച്ചാ ആ വിട്ട ജനാധിപത്യം തീർന്നില്ലേ? ജനാധിപത്യം ആടെ തീരുമില്ലെങ്കിലും വോട്ടറുടെ വിശ്വാസം തീരും. ബാലറ്റ് തിരിച്ചു വരണമെന്നും പറഞ്ഞ് സോഷ്യൽ നെറ്റ്വർക്കിലെല്ലാം ജനം ഇറങ്ങുന്നതിൻ്റെ കാരണം അത് തന്നെയല്ലേ? ഈ മെഷീനെ കൊണ്ട് ജനത്തിന് മതിയായി. ജനത്തിന് മാത്രമല്ല, രാഷ്ട്രീയ നേതൃത്വത്തിനും ഇത് മതിയായ മട്ടാണ്. ശരത് പവാറും ചന്ദ്രബാബു നായിഡു ഒക്കെ ആ എതിർപ്പ് ഇപ്പൊ പരസ്യമായിട്ട് പ്രകടിപ്പിച്ചു തുടങ്ങി. ഇവരെന്നാന്ന് ഈ പറയുന്നേ? ഇതിൽ ഒരു തിരിമറിയും നടക്കത്തില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവത്തില്ലയോ? അതുമല്ല, ഇപ്പൊ VVPAT കൂടെ ഇല്ലയോ, പിന്നെന്നാ പ്രശ്നം? ഒരു പാറ്റിലും കാര്യമില്ല ജാനേ. മെഷീനിലെ ക്രമക്കേട് ഉന്നയിക്കുന്നവര് തെളിവ് കൂടി കൊടുത്തില്ലെങ്കിൽ അകത്താകുമെന്നുള്ളത് കൊണ്ടാ ആരും ഒന്നും മിണ്ടാത്തത്. ഇല്ലെങ്കിൽ കാണാമായിരുന്നു. ആരും ഒന്നും മിണ്ടുന്നില്ല നിങ്ങളോട് ആരാപ്പാ പറഞ്ഞേ? പലയിടത്തും ആളുകൾ ഓപ്പൺ വോട്ട് ചെയ്യുന്നത് പിന്നെ എന്തിനാന്നാ നിങ്ങൾ വിചാരിച്ചേ? ഈ മെഷീനിൽ വിശ്വാസമില്ലാന്ന് ചെന്നല്ലപ്പാ. എന്നാ കഷ്ടം നോക്കണേ, വഴിവെക്കിലിരിക്കുന്ന മണി മെഷീനിൽ കൊണ്ട് പണമിടാൻ നമുക്ക് മടിയില്ല. കൊടുക്കുന്ന പണം മെഷീൻ എണ്ണി തിട്ടപ്പെടുത്തി തന്നാൽ അതിൽ നിന്ന് നമുക്ക് സംശയമില്ല. പക്ഷേ ഒരു വോട്ട് കുത്താൻ ചെല്ലുമ്പോൾ മെഷീനെ നമുക്കാകെ സംശയം. കഷ്ടം, ഇതെന്നാ ഏർപ്പാടാ? അതിലാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സഖാവേ. ഭരിക്കുന്നവരോടുള്ള അമിത വിശ്വാസമാണ് നമ്മളെ ഈ വിശ്വാസമില്ലായ്മയിലെത്തിച്ചത്. എന്നെങ്കിലും ഭരണം മാറുമ്പോൾ അതും മാറിക്കോളും. വിശ്വാസം തന്നെ പ്രമാണം.